വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഹാൻ എൻ്റർടൈൻമെൻറ്റ്സ്. മൈസെൽഫ് ശരണ്യ. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 3 സൺഡേ ആണ്. ന്യൂസിലാൻഡിൽ രാവിലെ ആയി. അപ്പോൾ ഞങ്ങളെന്നാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നാൽ സൺഡേ മാർക്കറ്റിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ ന്യൂസിലാൻഡിലെ ഒരു ഞായറാഴ്ച ചന്തയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ എന്നുള്ളതെന്ന് വെച്ചാൽ ഈ നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ അവരുടെ പ്രോഡക്റ്റ്സ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചിലരാണെങ്കിൽ വെജിറ്റബിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെടി ആയിരിക്കാം, അല്ലെങ്കിൽ നിറ്റഡ് വൂളൻ ക്ലോത്ത്സ് ആയിരിക്കാം, പിന്നെ ന്യൂസിലാൻഡിൻ്റേതായിട്ടുള്ള കാർവിങ്സ്, പെയിൻറ്റിങ്സ്, സ്റ്റോൺ പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ യൂസ്ഡ് ആയിട്ടുള്ള റീയൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ കിച്ചൺ, അല്ലെങ്കിൽ നമ്മളുടെ ഗാർഡൻ ടൂൾസ്, അങ്ങനത്തെ സാധനം, ഡ്രസ്സ്, യൂസ്ഡ് അല്ലാതെ അൺയൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് സൺഡേ മാർക്കറ്റ്, അത് സൺഡേ ഈ ഒരു ഏരിയയിൽ വന്ന് അവർ വിൽക്കുന്നതാണ് സൺഡേ മാർക്കറ്റ് മെയിനായിട്ട്. പിന്നെ ഫുഡ്, പല വെറൈറ്റി ഫുഡ് ട്രക്കുകളുണ്ടാവും. അപ്പം അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത് മെയിനായിട്ട് നമ്മൾ ബൈ ക്യാഷ് ആണ് കൊണ്ടുവരണം, വരുന്നവർ ക്യാഷ് കൊണ്ടുവരണം. മോസ്റ്റ് കടകളിലും ക്യാഷ് തന്നെ കൊടുക്കണം. അവരുടെ കയ്യിൽ മറ്റേ എഫോസോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ബൈ ക്യാഷ് ആയിട്ട് വരണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഏതായാലും കണ്ടു നോക്കാം. ഇവിടെയാണ് ഈ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ്. അപ്പം ഇത് ഈ മാർക്കറ്റുള്ളത് നേപ്പിയറിലെ മറൈൻ പരേഡിലെ ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചെറിയ പ്ലാന്റ്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണുള്ളത്. മിക്കവാറുമായിട്ടുള്ള കട നടത്തുന്ന അവരുടെ കയ്യിൽ ഓൺലൈൻ ബാങ്കിങ് ഫെസിലിറ്റി ഒന്നുമില്ല. നമ്മൾ ബൈ ക്യാഷ് തന്നെ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ യൂസ്ഡ് ക്ലോത്ത്സ്, യൂസ്ഡ് ടൂൾസ്, അതെല്ലാം ഒരു വൺ ടൈം യൂസ് ചെയ്തതാണ്, പക്ഷേ നമുക്ക് ഒന്നുകൂടെ ഉപയോഗിക്കാം, അത്യാവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ടോയ്സ്, നിറ്റഡ് ആയിട്ടുള്ള സോക്സ്, അതെല്ലാം ഇതെല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. അതെല്ലാം കുഞ്ഞു ബേബീസിനുള്ള നിറ്റഡ് ക്ലോത്തിങ്സ് ആണ്. ശരിക്കും ഇപ്പം സ്പ്രിംഗ് ടൈം തുടങ്ങിയതുകൊണ്ട് നല്ല തിരക്കാണ് ഈ ഷോപ്പിലെല്ലാം തന്നെ. അതുപോലെ തന്നെ ഫുഡ് ട്രക്ക്, രണ്ട് വശങ്ങളിലും ഫുഡ് ട്രക്കുകളുണ്ട്. അപ്പോൾ ഫുഡ് ട്രക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അല്ലെങ്കിൽ ചിക്കൻ കബാബ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇത് കണ്ടില്ലേ, ചെറിയ നമ്മളുടെ ഷോക്കേസ് ഐറ്റംസ്, അതുപോലെ തന്നെ ഇവിടെയുള്ള മാവൂരി കാർവിങ്സ്, അല്ലെങ്കിൽ അതിൻ്റേതായ പെൻഡൻസ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഇത് അവൈലബിളാണ്. ഇപ്പം ക്ലൈമറ്റ് വെച്ച് ചിലപ്പം അവേഴ്സ് കുറവായിരിക്കും, പക്ഷേ നല്ല സണ്ണി ആയിട്ടുള്ള ദിവസങ്ങളിൽ ഒരു 1.5-2 മണി വരെ ഇവർ നല്ല ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബീച്ചൊക്കെ ആണെങ്കിലും നല്ല ലൈവാണ്, നിറയെ ആളുണ്ട്, എല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ച് ബീച്ചിലൊന്ന് വോക്കിങ്ങിനും എല്ലാം ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട നമ്മുടെ നേപ്പിയറിലെ ബീച്ചാണിത്, കുറേ കാണുന്നത്. മറൈൻ പരേഡിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ സൺഡേ മാർക്കറ്റ് ഇതാ ഇപ്പം നമ്മൾ ആ കാണുന്നതാണ് സൺഡേ മാർക്കറ്റ്. അപ്പം നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ നമ്മൾ അധികം ഒന്നും വാങ്ങിച്ചില്ല. നമ്മളിത് ചേമ്പ് കണ്ട, നമ്മുടെ നാട്ടിലെ ചേമ്പ് പോലൊന്നും അല്ല, എന്നാലും ഇവിടെ ഏകദേശം ചേമ്പാണ്. ഞങ്ങൾ ഒരു തവണ വാങ്ങിച്ച് കറി വെച്ച് ഈയിടയ്ക്ക്, അപ്പം നല്ലതായിരുന്നു. അപ്പം നമ്മൾ ആ ചേമ്പ് വാങ്ങിച്ചു, പിന്നെ ഒരു സാറ്റേ ചിക്കൻ്റെ ഒരു കബാബ് വാങ്ങിച്ചു. ജസ്റ്റ് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കഴിക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചു. അപ്പോൾ നമ്മളിവിടെ ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ ഇനിയൊന്ന് ഒരു ഷോപ്പിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ടൊമാറ്റോ പീക്ക് കാണാനായിട്ട് പോകുന്നുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു ഹില്ലാണ്, ഹിൽ ഏരിയയാണ് ഹാവ്ലക്ക് നോർത്തിൽ. അവിടെ ഒന്ന് പോകണം. നമ്മൾ ഇവിടെ വന്നിട്ട് സൺഡേ അധികം ലീവ് ഇല്ല, നമ്മളെപ്പോഴും സൺഡേ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഏതായാലും നല്ലൊരു സണ്ണി ഡേ ആയിട്ടൊരു സൺഡേ നമ്മൾ ലീവൊക്കെ എടുത്തു. ഇന്നലെ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ക്ഷീണം മാറാൻ വേണ്ടി ഇന്ന് ലീവ് എടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് നമ്മുടെ സൺഡേ നമ്മൾ ഉച്ചയോടുകൂടി നമ്മുടെ ഇതെല്ലാം വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു സിനിമയൊക്കെ കണ്ട് റെസ്റ്റൊക്കെ എടുക്കാം എന്നാണ് നമ്മുടെ പ്ലാന്. അപ്പം നമ്മൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. താങ്ക് യു ഫോർ വാച്ചിങ് അഹാൻ എൻ്റർടൈൻമെൻറ്റ്സ്. സീ യു ഇൻ അനദർ വീഡിയോ.